ഹായ് ഫ്രണ്ട്സ്, പ്രിയ രുചിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് കേരള സ്റ്റൈലിൽ ട്രഡീഷണലായി ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഹൽവയുടെ റെസിപ്പിയുമായാണ് വന്നത്. റൈസ് ഫ്ലോർ കൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് ഹൽവ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ഹൽവ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ രണ്ട് വലിയ തേങ്ങ തിരുമിയതും 1.5 കിലോ അളവിൽ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോ അളവിലുള്ള ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാലും കൂടി നമുക്ക് വേർതിരിച്ചെടുക്കാം. ശർക്കര 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതുപോലെ പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഹൽവയ്ക്ക് ആവശ്യമായ മാവാണ്, അത് ഞാൻ വറുത്ത മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി കുതിർത്ത് പൊടിച്ച് ആ മാവ് തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ വറുത്ത മാവ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങയും തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2-ാം പാലും 3-ാം പാലുമാണ് ഇത്. ഇനി കട്ടിപ്പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് 250 ml അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിമാവിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. 2-ാം പാലും 3-ാം പാലും ഉള്ള ആ മിക്സിൽ നിന്നാണ് ഞാൻ തേങ്ങാപ്പാൽ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1-ാം പാൽ ഇപ്പോഴും നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ അരിമാവ് തേങ്ങാപ്പാലൊഴിച്ച് കട്ടകളൊട്ടും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ അരിമാവിൻ്റെ മിക്സ് തയ്യാറാക്കാനുള്ള ആ ഉരുളിയിലേക്ക് തന്നെ നമുക്ക് ഒരരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ അരിച്ചെടുക്കുന്നത്. അരിമാവിൻ്റെ മിക്സ് അരിച്ചൊഴിച്ചതിലേക്ക് നമുക്ക് വീണ്ടും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മിക്സും കൂടി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഈ മിക്സിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപ്പ് രസമുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഒരു നുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ചേർക്കുന്നില്ല, ഞാനെടുത്ത ശർക്കരയിൽ ഉപ്പ് രസം ഉള്ള ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ ഒരു അലോയിഡ് ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഹൽവ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവർ കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അതിലും ചെയ്യാൻ പറ്റും. പിന്നെ അടുപ്പിൽ ചെയ്യുന്നതായിരിക്കും, നമ്മൾ ട്രഡീഷണൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ വിറകടുപ്പിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉപ്പ് കത്തിച്ച് നമ്മൾ ആ മിക്സ് അടുപ്പിൽ വെച്ച് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ കുക്കിംഗ് ടൈം 1 മണിക്കൂറിനടുത്ത് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്തിയായി പോകും. നമ്മൾ അത്രയും അത് മുഴുവനായി തന്നെ കാണിച്ചു. അപ്പോൾ ഓരോ സ്റ്റേജ് മാറുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന്. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലൊരു തിക്ക് ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴും കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുന്നതിന് ഒരു ചട്ടുക ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. ഞാനിവിടെ ഒരു വലിയ തവി കൊണ്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടി തിക്ക് ഫോമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ എത്ര ചേർക്കുന്നു എന്നുള്ളത് ഞാൻ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. ഞാനിവിടെ വെളിച്ചെണ്ണയും നെയ്യും ഉപയോഗിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ടോ നെയ്യ് മാത്രമായിട്ടോ എങ്ങനെയാണോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വീണ്ടും തിക്ക് ഫോമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുകയാണ്. മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 15 ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി
ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത 100 ഗ്രാം കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ നെയ്യോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുക്കാൽ മണിക്കൂർ ആയപ്പോഴേക്ക് ഏകദേശം നമ്മുടെ ഹൽവ പാകമായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ ഹൽവ ഇവിടെ പാകമായിട്ടുണ്ട്. പാകമാകുന്നത് മനസ്സിലാകുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യും എണ്ണയും തേങ്ങാപ്പാലിൻ്റെ ആ എണ്ണയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. ആ സമയത്താണ് നമുക്കിത് പരുവായി എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ട്രേയിൽ നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളിതുപോലെ ട്രേയിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. കേരള സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഹൽവ നമുക്കപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യും 4 ടീസ്പൂൺ കോക്കനട്ട് ഓയിലുമാണ് ആവശ്യമായി വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് അപ്പോൾ അതിനനുസരിച്ച് കൂടും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണാം.